ചെറുപുഴയിൽ ആഴ്ചകൾക്ക് മുൻപ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത പൊതുശൗചാലയം ദുരിതമായി തീരുന്നുവെന്ന് ചെറുപുഴ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. 14 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന ശൗചാലയം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഉള്ളതെന്നും ഇവർ പറയുന്നു. നിരവധി ആളുകൾ ദിനേന എത്തിച്ചേരുന്ന ഇടമാണ് ചെറുപുഴ ബസ് സ്റ്റാൻഡ്. അതിനാൽ തന്നെ ഇവിടുത്തെ പൊതുശൗചാലയം ഉപയോഗരഹിതമായപ്പോൾ ആളുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. തുടർന്ന് പലതവണ ആവശ്യം ഉന്നയിച്ചിട്ടും ജനകീയ സമരങ്ങൾ ഉൾപ്പെടെ നടത്തിയതിനും ശേഷമാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതുശൗചാലയം പഞ്ചായത്ത് നവീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. 14 ലക്ഷത്തോളം ചെലവ് വന്നു എന്ന് പറയപ്പെടുന്ന ഇവിടെ പൈപ്പുകളോ ക്ലോസറ്റുകളോ ഒന്നും തന്നെ സിമെന്റിട്ട് ഉറപ്പിച്ചിട്ടില്ല. ഇവ മറിഞ്ഞു വീഴുന്ന രീതിയിലാണുള്ളത്. കൂടാതെ എക്സോസ്റ്റ് ഫാനുകൾ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. നാപ്കിൻ സംസ്കരിക്കുവാനുള്ള സൗകര്യമില്ലെന്നു മാത്രമല്ല, വിണ്ടുകീറിയ ചുമരുകളും പൊളിഞ്ഞു വീഴുന്ന സൺഷെയ്ഡുമെല്ലാം ജനങ്ങളുടെ മനമടുപ്പിക്കുന്നതാണ്. ഇതിന് 14 ലക്ഷം രൂപയോളം ചെലവായി എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും അത്ഭുതപ്പെട്ടു പോകും. 14 ലക്ഷം പോയിട്ട് അതിൻ്റെ 10 രൂപയ്ക്ക് പോലും ഇതിൻ്റെ മൂല്യം ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. എല്ലാ രംഗങ്ങളിലും, അതായത് ടൈൽസ് ആയാലും പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളായാലും എല്ലാം ലോ ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള തൊഴിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒരു വൻ തട്ടിപ്പാണ് ഈ പഞ്ചായത്ത് നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചെറുപുഴ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. നാപ്കിൻ സംസ്കരണത്തിന് ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഈ കരാറുകാരനോട് പറയുമ്പോൾ അവർ പറയുന്നത് അത് സ്ഥാപിച്ചു തരാമെന്ന് പഞ്ചായത്ത് പറഞ്ഞിരുന്നുവെങ്കിലും പഞ്ചായത്ത് അദ്ദേഹം അത് തയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ കറണ്ടിൻ്റെ പൈസ ഇതിന് ഈ കാലങ്ങൾക്ക് മുമ്പ് മുഴുവൻ പഞ്ചായത്ത് അടച്ചിരുന്നതെന്നും ഇപ്പോൾ പഞ്ചായത്ത് പറയുന്നത് കരാറുകാരൻ അല്ലെങ്കിൽ ഇതെടുത്ത ആള് അത് പിന്നെ ആ പണം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈറ്റ് ഇടുന്നില്ല, ഒരു ലൈറ്റും ഇല്ല, എക്സോസ്റ്റ് ഫാൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതിൻ്റെ വളരെ ശോചനീയാവസ്ഥയാണ് ഇതിൻ്റെ ഈ ശൗചാലയത്തിനുള്ളത്. ആലയിൽ ബാലകൃഷ്ണൻ, ടി പി ചന്ദ്രൻ, എം കരുണാകരൻ, കുട്ടിച്ചൻ തുണ്ടിയിൽ, സലീം തേക്കാട്ടിൽ, വത്സൻ പുത്തൂർ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാവിലെ 5 മണിക്ക് തുറക്കണം, വൈകിട്ട് 8 മണിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ. ഈ 14 മണിക്കൂർ ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഒരാൾക്ക് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റും. 2 സ്റ്റാഫിനെ നിയമിക്കണമെങ്കിൽ ഒരാൾക്ക് കുറഞ്ഞത് 500 രൂപ കൊടുക്കണ്ടേ? 1000 രൂപ സ്റ്റാഫിനാവും. അപ്പോൾ ഇതിൻ്റെ മരുന്നും കാര്യങ്ങൾക്കും എല്ലാം കൂടെ 1200 രൂപ കൂട്ടിക്കോ. ഇവിടുന്ന് കളക്ഷൻ 1000 രൂപ താഴെയാ. അപ്പോൾ ഇത് നശിക്കണമെന്ന ആഗ്രഹം ഈ കരാറുകാരനല്ല, ഈ പഞ്ചായത്ത് പ്രസിഡന്റിനും ഈ മെമ്പർക്കും ഇത് അവരാണ് ഈ ശുപാർശ ഇത് നശിപ്പിക്കാൻ വേണ്ടി കൂടുന്നത്. അപ്പം ഈ ഇത് ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഈ ന്യൂനതകളെല്ലാം ഞാൻ കാണിച്ചു കൊടുത്താം. 2 ദിവസത്തിനുള്ളിൽ ഇത് ശരിയാക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് വന്നു. പക്ഷേ പിന്നീട് ഇവർ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇവരിടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, നമ്മളിത് പൈസ കൂട്ടി മേടിക്കുന്നുണ്ടോ, പൈസ കൂട്ടി മേടിക്കുന്നുണ്ടോ, ഇപ്പം 2 രൂപയുടെ കൂടുതൽ 3 രൂപ മേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമേ ഇവർ വരുന്നത്. അല്ലാതെ ഇത് മെയിൻ്റെനൻസ് ആക്കിയിട്ടുണ്ടോ എന്ന് കരാറുകാരൻ വന്നിട്ടുണ്ടോ എന്ന് ഇവർ ഇതുവരെ ഇത് അന്വേഷിച്ചിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.